ആർ.എസ്.എസിന്റെ സ്ഥാപക ദിനത്തിൽ നാഗ്പൂരിൽ നടന്ന പദസഞ്ചലന പരിപാടിയെ സർവസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അഭിസംബോധന ചെയ്തു. 100-ാം വാർഷികത്തിലേക്ക് കടക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘം സംസ്കാരവും ധർമ്മവും സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു. സമാജം ഐക്യത്തോടെയും ശക്തിയോടെയും മുന്നേറേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിന്റെ യശസ് അനുദിനം ലോകമെങ്ങും പരക്കുകയാണ്. വസുധൈവ കുടുംബകം എന്ന ഭാരതത്തിന്റെ ആപ്തവാക്യം ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടു. ജമ്മുകാശ്മീരിൽ സമാധാനപൂർവ്വമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. വിശേഷ മഹത്വ കാ വർഷ ഇസ്ലിയേ ഭി ഹേ പിച്ചലേ വർഷ ഇസി പർവ പർ ഹംനെ മഹാറാണി ദുർഗാവതി ജി കാ സ്മരൺ കിയാ താ ഉൻകെ ഗുണോ കേ ലിയേ. ऐसा ही दूसरा एक सच्चरित्र पुण्य श्लोक अहिल्याबाई होलकर उनकी ये 320 जन्म जयंती चल रही है. एक उत्कृष्ट राज्यकर्ता जिसकी शील संपन्नता का आदर्श सबके सामने हो, ऐसे एक महिला अत्यंत विपरीत परिस्थिति में राज्य चलाती है. ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ അശ്ലീലതയും ആഭാസങ്ങളും പരക്കുന്നത് സമൂഹത്തിന് അഭികാമ്യമല്ലെന്നും ആർ.എസ്.എസ് മേധാവി ചൂണ്ടിക്കാട്ടി. ഇവയെ നിയമമൂലം നിയന്ത്രിക്കേണ്ടതുണ്ട്. മൂല്യങ്ങൾക്ക് വീഴ്ച സംഭവിക്കാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സംഭവം രാജ്യത്തിന് നാണക്കേടാണെന്നും രാഷ്ട്രീയക്കാരും കുറ്റവാളികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഫലമാണ് കണ്ടതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെയും അദ്ദേഹം പരാമർശിച്ചു. ഐ.എസ്.ആർ.ഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. Self-reliance has been our obsession from the past, not just an objective. In recent times, Indian space probes have reached out to the lunar surface, Chandrayaan 3, into the Martian orbit, and the Lagrangian point 1 of the Sun-Earth system, that is Aditya mission. Indian human space flight is in the offing. The captains of the current generation space in India are making every Indian proud. The mere presence of two former chairman ISRO RSS asthanathe ayutha poojayilum Mohan Bhagavath ulpadeyullavar pankeduthu.